അശോകൻ, തൈക്കാട്ടിൽ അശോകൻ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോ ഞാൻ തിരിച്ചു വരും. ആ എന്താടാ ഇവിടെ ഒരു ബഹളം ആൾക്കൂട്ടൊക്കെ ആ പാലത്തിനടുത്ത്. ഓ പഴയതുപോലെ തന്നെ, ആരോ ഒരുത്തൻ ചാടിച്ചാവാൻ നിൽക്കുന്നു. സഞ്ജു, ഇവിടെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നാടുവിടാൻ നോക്കുക. നീയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തതിനെ ചാവാനും നോക്കും. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടുകാർ തമ്മിൽ കണ്ട സീൻ കൊള്ളാം. അടിപൊളി. എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എടാ നിനക്ക് അത്ര ചങ്കിക്കൊണ്ട പ്രണയം, നിനക്ക് അവളെ വിളിച്ച് കെട്ടിച്ച് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നാടാ. പക്ഷേ നാളെ അവളുടെ ആളുടെയും കല്യാണമാണ്. കാശുള്ളതുകൊണ്ട് അവളുടെ വീട്ടുകാരൊക്കെ എന്നെ സപ്പോർട്ടാണ്. ഇപ്പോൾ അവളെ അയാൾ പൂട്ടിയിട്ടിരിക്കുക. എവിടെ? അയാളുടെ വീട്ടിൽ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കവളെ പൊക്കാൻ ഒന്നുകൂടി ശ്രമിച്ചാലോ? ഏ നടന്നില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്തോ? എന്തേ ഇതിലേതാ നീ പറഞ്ഞ തെണ്ടി? ഏതാ നടുക്കണ വെള്ളത്തെണ്ടിയാണോ? ഒരു കാഞ്ചി, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ അതേ ഇപ്പൊ വരാം. ആ നാളെ 9:30 ഇറങ്ങും. ആ ആ ഇല്ല, നീ നേരെ അങ്ങോട്ട് വാ. ആ ഓക്കെ. ഡാ എങ്ങോട്ടാ നീ? മാഡത്തിന് ഫുഡ് കൊണ്ടെടുക്കാൻ പോവാ. എന്താടാ അവിടെ? ആരാടാ നീ? ചേട്ടാ ഞാൻ ലൈറ്റ് ബോയ് ആണ്. ലൈറ്റ് ബോയ്ക്ക് എന്താടാ ഇവിടെ കാര്യം? അത് സാറ് മാഡത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എടാ സാറ് പറഞ്ഞാലും ആര് പറഞ്ഞാലും മാഡം ഈ വാതിലിന് പുറത്തിറങ്ങണമെങ്കിൽ ഈ ഞാൻ വിചാരിക്കും. താക്കോലേ എന്റെ കയ്യിലാ. ഞാൻ സഞ്ജുവിന്റെ ഫ്രണ്ടാ. അവനിപ്പോ എവിടെയാ? നമുക്കിവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവനിപ്പോ എവിടെയൊക്കെ കണ്ണുവിട്ട് എങ്ങനെ രക്ഷപ്പെടുന്ന? അതൊക്കെ നമുക്ക് നോക്കാം, താനിപ്പോ നടക്ക്. ചേട്ടാ ഇവിടെ മതി, ഇവിടെ മതി, ഇവിടെ ഇവിടെ മതിയോ? ഇവിടെ വെട്ടം വെളിച്ചൊന്നും ഇല്ലല്ലേ. അല്ല നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് കുറച്ച് ലൈറ്റ് മതി. എങ്കിൽ പിന്നെ തുടങ്ങിക്കൂ. ചേട്ടാ എനിക്കൊരു ഏണി കിട്ടൂ. ഏണിയോ? ഏണി എന്തിനാ? അല്ല ഇതൊരു പ്രത്യേകതരം ഷോട്ടാണ്, എന്നാലും അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. മനസ്സിലായി മനസ്സിലായി, വൗവാൽ ഷോട്ടല്ലേ. ഇനി ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം, വേഗം വരാടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാ? എസ്കേപ്പ്. അളിയാ നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഒരുപക്ഷേ ഒന്ന് പോടാ. നീ തൽക്കാലം ഇവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ച് രക്ഷപ്പെടാൻ നോക്ക്. അല്ല നീ ഇവിടെ ബസ്സില്? അതൊക്കെ ഞാൻ പറയാം, നീ ഇപ്പൊ ചെല്ല്, വേഗം ചെല്ല്. പെങ്ങളെ ഹാപ്പി മാരേജ് ലൈഫ് ടാ. വരവ് വെച്ചിരിക്കണു. എന്തായാലും വിട്ടോ, അല്ലെങ്കിൽ രാവണ വന്ന് സീത തട്ടിക്കിട്ടു. വിട്ടു 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 വിട്ടു. ഇപ്പൊ നിനക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. ഇനി നീ എനിക്കിട്ട് ചെയ്തേന് ഒരു മധുര പ്രതികാരം. എന്ത് പ്രതികാരം? നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ, അതുപോലെ നിന്റെ പെണ്ണിനെ ആദ്യത് ഞാനടാ പുല്ലേ. എങ്ങനെയുണ്ട്? ഇനി നിന്റെ നെഞ്ച് പിളർക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഞാനേ അവളെ ബലാത്സംഗം ചെയ്തു. ഈ ഞാൻ തന്നെ അവളെ കെട്ടൂടാ. എങ്ങനെയുണ്ടടാ എന്റെ പ്രതികാരം? ഈ അശോകന്റെ പ്രതികാരം കൊള്ളാണ, സൂപ്പർ പ്രതികാരം. അണ്ണന്റെ കുടുംബത്തിനെ ദൈവം രക്ഷിക്കണ.
അണ്ണനെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല അണ്ണാ. അണ്ണനാണ് എന്റെ കുലദൈവം. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കുകയാണല്ലേ? നിനക്ക് വിശ്വാസം വരില്ല കേട്ടോ. ഡാഡി നിന്റെ മറ്റവനാ, അവന് വിശ്വാസമില്ലെന്നും. നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും. സംസാരിക്കും. ഹലോ. ഹലോ ഹലോ ചേട്ടാ, ചേട്ടൻ എന്നെ മറക്കണം. തീർച്ചയായിട്ടും. നമ്മൾ തമ്മിലുള്ള ജീവിതം ദൈവം വിധിച്ചിട്ടില്ല ചേട്ടാ. ദൈവത്തിന് നന്ദി ചേട്ടാ. ചേട്ടൻ എന്റെ മാനം പോയി ചേട്ടാ. ഏത് വർഷം? ചേട്ടൻ എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അവളും കെട്ടി ചേട്ടൻ സുഖമായിട്ട് ജീവിക്കണം. ഓ, ജീവിച്ചോളാം. ഒരപേക്ഷയുണ്ട്. എനിക്കെന്റെ ചേട്ടനോട് ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കണം. അവസാനത്തെ ആഗ്രഹം, പ്ലീസ്. അതെ, കുളിക്കാൻ ഒരു കുളം തേടി നടന്ന ആളാ ഞാൻ. കുളിക്കാൻ ഒരു കടല് തന്നെയാ ദൈവം തന്നെ. അതായതേ, നിന്നെ കള് 100 മടങ്ങ് കോടീശ്വരനാ. നെഞ്ചു വിരിച്ച് നടക്ക അയാള്. ആനയുടെ ഓർത്ത് കൊതു കയറി കടിച്ച എന്താ സംഭവിക്കാൻ? ഏതായാലും നീ ഇനി എന്നെ പേടിക്കണ്ട. നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ഇനി വരില്ല. താങ്ക് യു. ഞാൻ ഇവിടെ എങ്ങാനും ഇനി അടങ്ങി ഒതുങ്ങി. ദൈവമേ, മനസ്സിലേ ഇടി, അവര് നല്ല വിഷമമുണ്ട്. ആ ശ്രീധര, ഗംഗാധര, മുഹൂർത്തത്തിന് സമയമായല്ലോ. അല്ല, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ എന്താ കൊച്ചാ കരയുന്നേ? അപ്പൊ താൻ വിവരൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ വരാനല്പം വൈകിയല്ലോ. എന്താ കാര്യം? ആ പെൺകുട്ടി വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അവളും എന്റെ മോനെ ചതിച്ചടോ. ദേ നിക്കണം, ഇപ്പ് കണ്ടില്ലേ? എന്റെ പൈസ മൊത്തം നിങ്ങൾ തീർത്തിലടത്തില്ലോ. ചേട്ടാ, ഈ ആഹാരമൊക്കെ എന്ത് ചെയ്യണം? ആഹാരം എന്റെ അണ്ണാക്കിലേക്ക് വെട്ടി മൂടറോ. അത് നിൽക്കവിടെ. ഗംഗാധര, ഈ കല്യാണം നടക്കും. എങ്ങനെ? നിനക്ക് സമ്മതമാണെങ്കിൽ നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തും, അല്ലെങ്കിൽ ഞാൻ നടത്തിക്കും. എങ്ങനെ നടക്കുന്നു പറ ശ്രീധര. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ മകളുടെ കഴുത്തിൽ നിന്റെ മകൻ താലി കെട്ടും. സമ്മതം, 100 വട്ടം സമ്മതം. എവിടെ നിന്റെ മകളെവിടെ? വിളിക്ക്. അവളെ വിളിക്കാനൊന്നും ഇല്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? മോളെ ഇങ്ങ് വന്നേ. എന്താ? എനിക്ക് എനിക്ക് ഇയാളെ ഇഷ്ടം. ഇന്നോടെ ഈ ലോഡ്ജിന്റെ ഓർഡർ ഞാനാ. ഇളപ്പം വലിയ ബിരിയാണി വിളിക്കണു. ബംഗാളി ഇളപ്പം ചിക്കനാണ് പറഞ്ഞ് കോഴി വെച്ചിട്ട് അപ്പൊ വൈകുന്നേരത്ത് കമ്പനിക്ക് ടച്ചിക്കണോ? എന്താ എന്നാലും എനിക്കതല്ല സംശയം. ആ വിഷം എങ്ങോട്ട് പോയി എന്നുള്ള. ശരി, എന്നാ അമ്മാവാ? ഹായ് അമ്മാവാ. സത്യം പറയടാ, ആ ജ്യൂസിനകത്ത് നീ എന്താ കളിക്കുന്നത്? അയ്യോ,
ആരാ കുടിച്ചത്? എന്താ സംഭവിച്ചത്? ഒന്നും അറിഞ്ഞോണ്ടല്ല. ദൈവത്തോർത്ത് ആരോടും പറയരുതട്ടോ. എന്ത് ഉടനെ ചെയ്യാം? നീ ഒന്നും ചെയ്യണ്ട, അത് കുടിച്ചത് ഞാനാ. എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഇതേപോലുള്ള സാറ് ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഓരോ വഴിയില്ലല്ലോ. അണ്ണ നല്ല വീരം കൂടി വശാ, ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പൊ തട്ടിപ്പോകും. സൂക്ഷിക്കണേ. അതെ, നീ ഒന്നും ചെയ്യണ്ട, അത് ഏത് ബ്രാൻഡാണെന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. ഒരു കന്യകയുടെ കന്യാകാത്വം കവർന്നെടുത്ത മഹാപാവിയാണ് ഞാൻ. എന്റെ വിധിയ, അല്ലെങ്കിൽ മനോഹരനോടൊത്തൊരു മനോഹര ജീവിതം സ്വപ്നം കണ്ട എനിക്ക്. എനിക്ക് ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും. ഞാൻ കിട്ടിയ താലി കാര്യാക്കണ്ട. കുട്ടി കുട്ടിയുടെ ഇഷ്ടാനുസരിച്ച പോയിക്കോ, കുട്ടി ഞാൻ തടയത്തില്ല. ഏയ് അത് വേണ്ട, ഞാനേ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ആളാ. എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന എന്താന്ന് അറിയോ? എന്റെ ശരീരത്തിൽ ആദ്യമായിട്ട് തൊടുന്ന ആളായിരിക്കണം എന്റെ ഭർത്താവും കാണപ്പെട്ട ദൈവവും. എന്നാ ആ വലിയ ഭാഗ്യം കിട്ടിയതേ ചേട്ടനാ. ശരിയാ, ഞാൻ എത്ര ഭാഗ്യവാനാ. അപ്പോ കുട്ടി എന്നോട് പൊറുത്തോ? ഞാൻ നിങ്ങളോട് മാത്രമേ പൊറുക്കൂ. കുട്ടി ചേട്ടാ. സിന്ധുവിനെ ഞാൻ സിദ്ധു എന്ന് വിളിച്ചോട്ടെ. ഞാൻ ഭയങ്കര സിദ്ധു ഫാനാ. കുട്ടിക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലേ? പിന്നെ എന്റെ കാണപ്പെട്ട ദൈവമല്ലേ സിദ്ധു. എന്റെ പൊന്ന സിദ്ധു. എന്തോ എന്റെ ആ ഭയ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ആട്ടോ, അതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. പേടിയുണ്ടോ? ഏ ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, എന്റെ ഇതിലുള്ള അനുഭവങ്ങളൊക്കെ എന്റെ പേടി മാറ്റി തന്നിട്ടുണ്ട്. എങ്കിൽ ഞാൻ ഒരു ഉമ്മ തരട്ടെ? തരും. താടോ? ശരിക്കും തരും. ഇങ്ങോട്ടോ.